ഉക്രൈനിലാകമാനം അക്രമം അഴിച്ചുവിടുകയാണ് ഇന്ന് റഷ്യ. യുക്രൈനിലെ ബോംബ് സ്ഫോടനങ്ങൾ സംഘർഷത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ലോകരാജ്യങ്ങൾ ആശങ്കയിലാണ്. റഷ്യ ആണവായുധം പ്രയോഗിക്കുമോ എന്ന ആശങ്കയിൽ. നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ മിനിറ്റ്സ് വി വിൽ ടേക്ക് എ ലുക്ക് അറ്റ് റഷ്യാസ് ന്യൂക്ലിയർ ഡോക്ട്രീൻ. സ്വയം സംരക്ഷിക്കാൻ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് റഷ്യ ആവർത്തിച്ച് പറയുന്നത്. സംരക്ഷണം പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട യുക്രൈനിയൻ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് റഷ്യ പറയുന്നു. റഷ്യക്കെതിരെ ഇന്ന് യുക്രൈനും ആയുധമെടുത്ത് പ്രയോഗിക്കുന്നു. ക്രൈമിയ പാലം ഉക്രൈൻ തകർത്തതിനെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറ്റകൈ പ്രയോഗത്തിന് അണുബോംബ് ഉപയോഗിക്കാൻ റഷ്യയ്ക്കുമേൽ സമ്മർദ്ദമേറുകയാണ്. തിങ്കളാഴ്ച യുക്രൈനിൽ ആകമാനം റഷ്യ നടത്തിയ ആക്രമണങ്ങളെ ഒരു മുന്നറിയിപ്പായി വേണം കണക്കാക്കാൻ. 11 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടതെങ്കിലും ഏകദേശം 60 പേർ മരിച്ചതായാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത്. പുതിയ സാഹചര്യത്തിൽ റഷ്യ ആണവായുധം പ്രയോഗിക്കുമോ എന്ന ചോദ്യമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ന് ഉയർന്നു കേൾക്കുന്നത്. ഇതിൻ്റെ ഷോർട്ട് ആൻസർ ഈസ് യെസ്. ആണവായുധം ആദ്യം പ്രയോഗിക്കില്ല എന്ന ഉറപ്പ് 1993 തന്നെ ലംഘിച്ച രാജ്യമാണ് റഷ്യ. പിന്നീട് 2020 റഷ്യ പരസ്യമായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പരമാധികാരത്തെ മറ്റൊരു രാജ്യം ചോദ്യം ചെയ്താൽ അറ്റകൈ എന്ന തക്കം ആണവായുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന്. തിങ്കളാഴ്ച അക്ഷരാർത്ഥത്തിൽ യുക്രൈനെ ചുട്ടരിക്കുന്ന തരത്തിലായിരുന്നു റഷ്യയുടെ ബോംബ് വർഷങ്ങൾ. അതിനുള്ള കാരണമാവട്ടെ യുക്രൈൻ ക്രൈമിയ റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന കെർച്ച് പാലം തകർത്തതും. യുക്രൈൻ്റെ ആ നടപടിയെ ഭീകരാക്രമണമെന്നായിരുന്നു റഷ്യൻ ഭരണാധികാരി വ്ളാദിമിർ പുതിൻ വിശേഷിപ്പിച്ചത്. ഇന്ന് സ്വന്തം രാജ്യത്തിൻ്റെ പുതിയ ഭൂപടം നിർമ്മിക്കുന്നതിൻ്റെ പണിപ്പുരയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ. യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത 4 പ്രവശ്യകളും കൂടി കൂട്ടിച്ചേർത്തുള്ള പുതിയ ഭൂപടത്തിൻ്റെ പണിപ്പുരയിൽ ലുഹാൻസ്ക്, ഡൊണാക്സ്, സപുരീസിയ, ഖേഴ്സൺ പിടിച്ചെടുത്ത ഈ 4 പ്രവശ്യകളെ വിട്ടുകളയാൻ റഷ്യ ഒരുക്കമല്ല. നിലവിൽ പ്രകോപനം തുടർന്നാൽ റഷ്യ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൻസ് പ്രയോഗിക്കുമെന്നാണ് നിലവിൽ കരുതപ്പെടുന്നത്. എന്താണ് ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൻസ് എന്ന് ചോദിച്ചാൽ, ഹിരോഷിമയെയും നാഗസാക്കിയെയും തകർത്ത ബോംബുകളേക്കാൾ തന്ത്രപരമായ ആണവായുധങ്ങളാണിവ. ടാക്ടിക്കൽ ന്യൂക്ലിയേഴ്സ് വളരെ ചെറുതാണ്. അവയെ അതിനാൽ തന്നെ യുദ്ധമുഖത്തേക്ക് എത്തിക്കുക പ്രയാസകരവുമല്ല. ജപ്പാനിൽ ഇന്നും അണുസ്ഫോടനത്തിൻ്റെ അവശേഷിപ്പുകളുണ്ട്. ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് ജലത്തിലും മണ്ണിലും വീണ് മനുഷ്യരാശിയെ അപ്പാടെ നാശത്തിലേക്ക് തള്ളിവിടും. ഇതുവരെ ലോകം കണ്ടിട്ടുള്ളത് 2 അണുബോംബുകളാണ്. ഹിരോഷിമയെ ഇരുട്ടിലാക്കിയ ലിറ്റിൽ ബോയ്, മറ്റൊന്ന് നാഗസാക്കിയെ പ്രേതക്കോട്ടയാക്കി മാറ്റിയ ഫാറ്റ് മാൻ. ഇന്ന് ആ ദുരന്തങ്ങൾ സംഭവിച്ച 80 വർഷങ്ങൾ കടന്നിരിക്കുന്നു. ഇന്നത്തെ ആണവായുധങ്ങൾ ലിറ്റിൽ ബോയിയെക്കാട്ടിയും ഫാറ്റ് മാനേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആണ്. അത് മനുഷ്യരാശിയെ അപ്പാടെ തുടച്ചു നീക്കാൻ തക്ക പ്രഹരശേഷിയുള്ളവയാണ്. മാത്രമല്ല, റഷ്യയുടെ കൈവശം അത്യാധുനിക ശേഷിയുള്ള ആണവായുധങ്ങളാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് വളരെ കൃത്യമായി പറഞ്ഞാൽ കെർച്ച് പാലം തകർക്കപ്പെടുന്നതിന് 2 മുൻപ്, 12th മെയിൻ ഡയറക്ടറേറ്റ് ഒരു സീക്രട്ട് ട്രെയിൻ യുക്രൈന് സമീപത്തേക്ക് അയച്ചിരുന്നു. 12th മെയിൻ ഡയറക്ടറേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ദ 12th മെയിൻ ഡയറക്ടറേറ്റ് ഈസ് എ സീക്രട്ട് ന്യൂക്ലിയർ ഡിവിഷൻ. ആണവ ആയുധങ്ങളുടെ വികസനം, നവീകരണം, പരിപാലനം ഇവയൊക്കെയാണ് ഈ 12th മെയിൻ ഡയറക്ടറേറ്റിൻ്റെ ചുമതലകൾ. ഉക്രൈന് സമീപത്തേക്ക് അയച്ച സീക്രട്ട് ട്രെയിനിനുള്ളിൽ ന്യൂക്ലിയർ വെപ്പൻസ് ആണ് എന്നാണ് കരുതപ്പെടുന്നത്. വ്ളാദിമിർ പുതിൻ യുക്രൈൻ അതിർത്തിയിൽ ഒരു അണുപരീക്ഷണം നടത്താൻ ഉത്തരവിട്ടു കഴിഞ്ഞു എന്നാണ് നേറ്റോയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു പറയുന്നത്. പൊസൈഡൻ വെപ്പൻസ് ആയിരിക്കാം റഷ്യ പ്രയോഗിക്കുക എന്നും നേറ്റോ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പൊസൈഡൻ വെപ്പൻസ് ഓഫ് അപ്പോക്ലിപ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കാരണം ഈ അണുവായുധത്തിൻ്റെ കേപ്പബിലിറ്റീസ് ഇന്നും രഹസ്യമായി തന്നെ നിലനിൽക്കുന്നു. അങ്ങനെ ലോകം അക്ഷരാർത്ഥത്തിൽ ഒരു ആണവ യുദ്ധത്തിൻ്റെ പടിവാതിൽക്കലാണ്. റഷ്യ യുക്രൈനിൽ ഒരു ആണവ വർഷം നടത്തിയാൽ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുക യുക്രൈൻ ജനത മാത്രമായിരിക്കില്ല, റഷ്യൻ ജനത മാത്രമായിരിക്കില്ല, ലോകം ഒന്നടങ്കം ആ വികിരണത്തിൻ്റെ ഭാഗങ്ങളായി മാറും. ഒരു ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെ ഇവയെ സമാധാനപരമായി പര്യവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ ഇനിയെങ്കിലും ഇടപെടണം. യുക്രൈനും റഷ്യയും ആയുധം താഴെ വയ്ക്കണം. ഇല്ലെങ്കിൽ വരാനിരിക്കുന്നത് സർവനാശം തന്നെയാകുമെന്നതിൽ സംശയം 2.